വളരെ ഈസി ആയി ചെയ്യാൻ പറ്റിയ ബോട്ടിൽ ക്രാഫ്റ്റ് ആണ് ഇത് വാം കളർ തീം ബേസ് ചെയ്താണ് ഞാൻ ഇപ്പോ ഈ ബോട്ടിൽ പെയിന്റ് ചെയ്ത് എടുക്കുന്നത് ഈ ബോട്ടിൽ ഓൾറെഡി ഒരു ഡിസൈൻ ഒക്കെ ഉണ്ട് ഈ ഡിസൈൻ്റെ മുകളിലൂടെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ വാം കളേഴ്സ് എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റെഡ് ഓറഞ്ച് യെല്ലോ ഈ കളേഴ്സും ഇവയുടെ സമാനമായിട്ടുള്ള നിറങ്ങളും ഒക്കെ ചേർന്നതാണ് ഈ വാം കളേഴ്സ് അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് ഞാനിപ്പം ഈ ബോട്ടിൽ പെയിൻറ് ചെയ്യുന്നത് ഈ ബോട്ടിൽ പെയിൻറ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതൊക്കെ ആക്രലിക് കളേഴ്സാണ് ഫസ്റ്റ് റൗണ്ടിൽ റെഡ് പെയിൻറ് ചെയ്തു ഒരു കോട്ടെ പെയിൻറ് ചെയ്യുന്നുള്ളൂ സെക്കൻഡ് റൗണ്ടിൽ ഓറഞ്ച് കളറാണ് ഇപ്പോൾ പെയിൻറ് ചെയ്യുന്നത് ഫ്ലാറ്റ് 5 സൈസ് ബ്രഷാണിത് ഇനി യെല്ലോ കളർ പെയിൻറ് ചെയ്യാം യെല്ലോ പെയിന്റിന് ശേഷം കൊടുക്കുന്ന ഈ കളർ ഫ്ലഷ് ടിന്റ് ഷെയ്ഡാണ് നാല് ലെയർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഈ നാല് കളേഴ്സ് യൂസ് ചെയ്ത് ബോട്ടിലിന്റെ താഴെ ഭാഗം കംപ്ലീറ്റ് ചെയ്തു ഇനി ഇതേ കളർ പാറ്റേണിൽ തന്നെ ഈ ബോട്ടിലിൻ്റെ മുകളിലെ ഭാഗം കൂടി പെയിൻറ് ചെയ്യാം ബോട്ടിലൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഈ ഒരു ലിഡ് ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് എന്തെങ്കിലും ഡിസൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ പെൻസിൽ യൂസ് ചെയ്ത് ഈ സമയത്ത് വരച്ചു കൊടുക്കാം അല്ലെങ്കിൽ പെയിൻറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയ ശേഷം വരച്ചു കൊടുത്താലും മതി അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിസൈൻ ഒന്നും കൊടുക്കുന്നില്ല സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് അക്രലിക് യെല്ലോ കളർ യൂസ് ചെയ്ത് ആദ്യം ഒരു കോട്ട് പെയിൻറ് ചെയ്യാം ഇത് ടെറാക്കോട്ട ആയതുകൊണ്ട് രണ്ട് മൂന്ന് കോട്ടായിട്ട് പെയിൻറ് ചെയ്താലേ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടൂ അപ്പോൾ ആദ്യം പെയിൻറ് ചെയ്ത് അത് നന്നായി ഉണങ്ങിയ ശേഷം രണ്ടാമത്തെ കോട്ടടിക്കാം ബോട്ടിലിൻ്റെ അതേ കളർ കോമ്പിനേഷനിലാണ് ഞാനിപ്പോൾ ഇതിലും പെയിൻറ് ചെയ്യുന്നത് ഈ ഒരു സൈഡിൽ ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത് ഫസ്റ്റ് കോട്ട് നന്നായി ഉണങ്ങി ഇനി സെക്കൻഡ് കോട്ട് ചെയ്യാം രണ്ടാമത്തെ കോട്ടൊക്കെ പെയിൻറ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബ്രഷ് ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കണം ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ പെയിൻറ് ചെയ്യുകയാണെങ്കിൽ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും കാണാൻ ഈ പെയിൻ്റ് ഒക്കെ നന്നായി ഉണങ്ങി പെയിൻറ്റിങ് ചെയ്യുന്നതിൻ്റെ മുന്നേ പെൻസിൽ യൂസ് ചെയ്ത് വരച്ച ആ ഡിസൈൻ ഒക്കെ പെയിൻറ്റിങ് കഴിഞ്ഞപ്പോഴേക്കും ഒട്ടും ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഇനി ഇതിൽ എന്തെങ്കിലും ഡിസൈൻ വരയ്ക്കണമെങ്കിൽ പെൻസിൽ യൂസ് ചെയ്ത് വരച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ബ്രഷ് യൂസ് ചെയ്ത് വരച്ചാലും മതി ഡയറക്റ്റ് ബ്രഷ് യൂസ് ചെയ്ത് തന്നെ ഇങ്ങനെ ഒരു ഡിസൈൻ ഒരു സിക്സാക്ക് ഡിസൈൻ സൈഡിലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ഇതിനു വേണ്ടി 00 പോയിൻ്റ് ബ്രഷ് ആണ് യൂസ് ചെയ്യുന്നത് Thank you.
ഈ ഡിസൈൻ റെഡ് കളർ പെയിന്റ് യൂസ് ചെയ്ത് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ സിമ്പിൾ ബോട്ടിൽ പെയിന്റിംഗ് കംപ്ലീറ്റ് ആയി. ഇനി ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതാണ് ഈ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. നമുക്കിനി ഇതൊരു ഹോം ഡെക്കർ പീസ് ആയിട്ട് യൂസ് ചെയ്യാം.